Hi guys, assalamu alaikum. Welcome back to my YouTube channel. Don't forget to like, share, comment and subscribe my channel. So today we are going to learn the poem Woman's Work by Julia Alvarez. Julia Alvarez is a Caribbean American writer. This poem as a whole is a woman's work in a kurichana varana like നമുക്കെല്ലാവർക്കും ഏത് സ്ത്രീകളാണെങ്കിലും അവർക്കൊരു പ്രൊഫഷണൽ ലൈഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ കുറേ ജോലികൾ അവർക്ക് വേണ്ടിയിട്ടുണ്ട്. അതിപ്പം പെൺകുട്ടികൾ അത്യാവശ്യം പ്രായമാകുമ്പോൾ തൊട്ടേ അവരും അമ്മമാരെ ഫോളോ ചെയ്ത് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഈ വീട്ടിലുള്ള കുറേയധികം പണികൾ. ഇപ്പം നമ്മുടെ പോയം ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവിലാണ്. ഇതിൽ കാണിക്കുന്ന ഒരു അമ്മയുടെ മകൾ, ആ അമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലികളെല്ലാം അമ്മ ആ മകളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം അമ്മയെപ്പോലെ തന്നെ ഭാവിയിൽ നല്ല രീതിയിലൊരു ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മകൾക്ക് ഇപ്പോഴേ ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പം നമുക്ക് പോയം നോക്കാം. ഹൂ സീസ് എ വുമൻസ് വർക്ക് ഈസ് ഇൻ ഹൈ ആർട്ട്. ആരാണ് പറഞ്ഞത് ഒരു വുമൻ്റെ ജോലി അത്ര വലിയ കഴിവ് ആവശ്യമുള്ള അല്ലെങ്കിൽ അത്ര വലിയ പണിയൊന്നുമല്ല, അത്ര വലിയ കഴിവൊന്നും ആവശ്യമുള്ള ഒരു മേഖലയല്ല, അല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ലാത്തൊരു ജോലിയല്ല എന്ന് ആരാണ് പറഞ്ഞത്? ഷി വുഡ് ചാലഞ്ച് ആസ് ഷീ സ്ക്രബ് ദ ബാത്റൂം ടൈൽസ്. ഇപ്പം അത് ഒരു സ്ത്രീയുടെ ജോലി എന്ന് പറയുന്ന അത്ര വലിയ കഴിവൊന്നും ആവശ്യമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണെന്ന് ആരാണോ പറഞ്ഞത് അവരുടെ മുന്നിൽ ഞാൻ ചലഞ്ച് ചെയ്യാം. നിങ്ങൾ എൻ്റെ അടുത്ത് ബെറ്റ് വെക്കുന്നുണ്ടോ? ഞാൻ തെളിയിച്ചു തരാം ഒരു സ്ത്രീയുടെ ജോലി അത്ര കഴിവ് വേണ്ട, അത്ര ശ്രദ്ധ നേടേണ്ട, അല്ലെങ്കിൽ അത്ര ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണോ അല്ലയോ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഇവൾ പറയുകയാണ്. അപ്പം അവളപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ബാത്റൂമിൽ ടൈൽസൊക്കെ ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കീപ് ഹൗസ് ആസ് ഇഫ് ദ അഡ്രസ് ബാക്ക് യുവർ ഹോട്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിലിപ്പോൾ സ്വാഭാവികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗസ്റ്റ് വരികയെന്ന് വിചാരിക്കുക. അവരാദ്യം വന്ന് നോക്കുന്നത് എന്താ? നമ്മുടെ വീട് എങ്ങനെ കിടക്കുന്നതെന്ന് അവർ നോക്കുന്നത്. ഇപ്പം നമ്മുടെ മുറ്റം നമ്മൾ തൂത്തിട്ടിട്ടുണ്ടോ, നമ്മുടെ സിറ്റ് ഔട്ട് നമ്മൾ തൂത്തിട്ടിട്ടുണ്ടോ, അതുപോലെ നമ്മുടെ ഹാളിലും എല്ലാ കാര്യങ്ങളും അടുക്കിയാണോ നമ്മൾ വെച്ചിരിക്കുന്നത്, വീടൊക്കെ തൂക്കാറുണ്ടോ തുടയ്ക്കാറുണ്ടോ, ക്ലീൻ ആയിട്ടാണോ കിടക്കുന്നതെന്നാണ് അവർ വരുമ്പോഴേ നോക്കുന്നത്. ഇനി ക്ലീൻ ആയിട്ടല്ല കിടക്കുന്നെങ്കിൽ അവർ നമ്മളിങ്ങനെ നോക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ ഓപ്പൺ ആയിട്ട് പറയും ഈ വീട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടായിട്ട് വീട് കിടക്കുന്ന കോലം കണ്ടില്ലേ. ഇപ്പം എപ്പോഴും ഒരു വീടിൻ്റെ ആ ഒരു ക്ലീൻലിനെസ് ഈ കാര്യങ്ങളൊക്കെ ആ പെണ്ണുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താൽ കിടക്കുന്നത്, അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അതുകൊണ്ടാണ് സൊസൈറ്റി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും സ്ത്രീകളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അമ്മ മകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഹാർട്ട് നമ്മൾ എപ്പോഴും എങ്ങനെയാണോ പ്യുവർ ആയിട്ട് വെക്കുന്നത്, അതായത് നമ്മുടെ ഹൃദയത്തിൽ ദുഷിച്ച ചിന്തകളൊന്നും ഇല്ലാതെ നമ്മൾ നമ്മുടെ ഹൃദയം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന പോലെ അതിലും വൃത്തിക്ക് വേണം നമ്മളൊരു വീട് സൂക്ഷിക്കാനായിട്ട് എന്നാണ് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുത്തത്. വി വുഡ് ക്ലീൻ ദ ഹോൾ അപ് സ്റ്റേഴ്സ് ബിഫോർ വി വുഡ് സ്റ്റാർട്ട് ഡൗൺ സ്റ്റേഴ്സ്. അതുപോലെ നമ്മൾ വീട്ടിൽ തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ തുടക്കേണ്ടത് സ്റ്റെയർ കേസിൻ്റെ മുകൾ ഭാഗമാണ്. മുകളിൽ നിന്ന് താഴേക്ക് വേണം നമ്മൾ തുടച്ച് വരാനായിട്ട്, അല്ലാതെ താഴെ നിന്ന് മുകളിലേക്കല്ല. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ടെന്നാണ് അമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഐ വുഡ് സൈ ഹിയറിംഗ് മൈ ഫ്രണ്ട്സ് ഔട്ട് സൈഡ്. അപ്പം ഓ ഇനിയും എൻ്റെ ജോലി തീരുന്നില്ലല്ലോ, ബാത്റൂമിൽ ടൈൽ ഉരച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ നേരത്തെ സ്ത്രീകളുടെ ജോലി ഒരു കഴിവ് വേണ്ട ജോലി അല്ലെന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ അവൾ ചോദിച്ചു. അപ്പോൾ അവൾ ഒരു ജോലി ചെയ്യായിരുന്നു, ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഉരച്ച് കഴുകി ക്ലീൻ ചെയ്യായിരുന്നു. ഇപ്പോൾ അവൾ വീടൊക്കെ തുടയ്ക്കാനായിട്ട് പോകുക. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് സ്റ്റെയർ കേസ് തുടയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വേണം തുടച്ച് വരാമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവൾ ഇങ്ങനെ ഒരു നെടുവീർപ്പിട്ടിട്ട് പറയുകയാണ്, ഹോ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പുറത്ത് കളിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം, എനിക്ക് മാത്രം ഈ വീട്ടുപണിയിൽ നിന്ന് ഒരു മോചനമില്ല. ഡൂയിങ് ഹർ വുമൻസ് വർക്ക് വാസ് എ ഹാർഡ് ആർട്ട്. അപ്പോൾ അവൾ പറയാം, അമ്മ പറഞ്ഞു സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഹൈ ആർട്ടാണ്, നല്ല കഴിവുണ്ടെങ്കിലേ സ്ത്രീകളുടെ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളത് സ്ഥിരം പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രമേ പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത്. പിന്നെ അപ്പം മകൾ പറയുന്നത് സ്ത്രീകളുടെ ജോലി അമ്മ പറഞ്ഞ പോലെ ഹൈ ആർട്ടാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും എനിക്ക് മനസ്സിലായ കാര്യം അതൊരു ഹാർഡ് ആർട്ടാണ്, അത് നല്ല കഷ്ടപ്പാടുള്ളൊരു പണിയാണ് സ്ത്രീകളുടെ ജോലി. അതാണ് മകൾക്ക് മനസ്സിലായത്. ടു പ്രാക്ടീസ് വെൻ ദ സമ്മേഴ്സ് ആൻഡ് വുഡ് ബാർ ദ ഫ്ലോർ ഐ സ്വെപ് ടിൽ ഷീ വാസ് സാറ്റിസ്ഫൈഡ് ഷീ കാപ്റ്റ് മീ പ്രിസണർ ഇൻ ഹർ ഹൗസ് ബോൺ ഹോട്ട്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ എന്തൊക്കെ ജോലി ഇവിടെ ചെയ്യുന്നു, ഈവൻ ഭയങ്കര ചൂടാണെങ്കിൽ പോലും അമ്മ പറയും പോയി അവിടെ എവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇടുന്നു പറയും, അത് ഞാൻ ചുമ്മാ തൂത്താ പോരാ, അമ്മ നോക്കി എല്ലാം ക്ലീൻ ആയെന്ന് അമ്മയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന അത്രയും നേരം ഞാനതെല്ലാം ക്ലീൻ ചെയ്തിടണം. അത് വെയിലാണോ മഴയാണോ എന്നൊന്നും അമ്മ നോക്കത്തില്ല, ഏത് കാലാവസ്ഥയാണെങ്കിലും അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അമ്മ പറയുന്ന കാര്യം ഞാൻ അതുപോലെ തന്നെ ചെയ്തിരിക്കണം. അതുകൊണ്ട് എനിക്കിപ്പോൾ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ പോലും പോകാൻ പറ്റുന്നില്ല, ഞാൻ ഫുൾ ടൈം ഈ വീട്ടിലെ ജോലിയൊക്കെ അമ്മേനെ ഫോളോ ചെയ്ത് അമ്മ ചെയ്യുന്ന ജോലികളൊക്കെ ഞാനും ഇപ്പോൾ ചെയ്ത് പഠിക്കുകയാണ്. ഷി കാപ്റ്റ് മീ പ്രിസണർ ഇൻ ഹർ ഹൗസ് ബോൺ ഹോട്ട്. അപ്പോൾ അമ്മയുടെ ഈ വീട്ട് ജോലിയിൽ ഈ വീട്ട് തടങ്കലിൽ എന്നെ അങ്ങ് പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് ഇവൾ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അവൾ പറയുന്നത് സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നല്ല കഴിവ് വേണ്ട, ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു പണിയാണ്.
എന്നിട്ട് അവൾ പറയാണ് എൻ്റെ അമ്മ ഈ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഒരു മിടുക്കി തന്നെയാണ്, അമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ട്, അമ്മയ്ക്ക് നല്ലൊരു ആർട്ടുണ്ട്, അമ്മയ്ക്ക് ഈ ജോലികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവൾ അമ്മ ചെയ്യുന്ന കുറച്ച് ജോലിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുകയാണ്. ഷീസ് ഷൈൻ ദ ടൈൻസ് ഓഫ് ഫോക്സ് ദ വീൽസ് ഓഫ് കാർഡ്സ് കട്ട് ലേസി ലെറ്റിസസ് ഫോർ ഓൾ ഹർ പൈസ് ഹർ വുമൻസ് വർക്ക് വാസ് നത്തിങ് ലെസ് ദാൻ ആട്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് ശരിയാണ്, അമ്മയുടെ ജോലി കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് എന്തൊരു കഴിവാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതിന് അവൾ എക്സാമ്പിൾ പറയുകയാണ്, കഴിക്കേണ്ട സമയത്ത് ഞങ്ങൾക്ക് ഫോർക്ക്, അതായത് ഇവർ അമേരിക്കക്കാരാണല്ലോ, അപ്പം ജൂലിയ അൽവാരസ് എഴുതുന്ന ബാക്ക്ഗ്രൗണ്ട് അമേരിക്കൻ ബാക്ക്ഗ്രൗണ്ടാണ്, കാരണം പുള്ളിക്കാരത്തി ഒരു അമേരിക്കക്കാരിയാണ്. അപ്പം അമേരിക്കയിലൊക്കെ അവർ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്, ഫോർക്ക് ഉപയോഗിച്ചാൽ. അപ്പോൾ ഇവിടെ പറയുന്നത് അമ്മ ബെറ്ററായിട്ട് അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഫോർക്കൊക്കെ കഴുകി തുടച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പൈ എന്ന് പറയുന്നത് അവർ കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റം, അത് ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സംഭവം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊറോട്ട ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് പുറത്തൊരു തുണി വിരിച്ചിടും ഇല്ലേ, അപ്പം കുറേ നേരം കഴിയുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം അതുപോലെ ഈ പൈ എന്ന് പറയുന്ന ബേക്ക്ഡ് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവ് കുഴച്ച് അതിൻ്റെ പുറത്തും ഇതുപോലെ ഒരു തുണി ഇട്ട് വെക്കും. ആ തുണിയൊക്കെ അമ്മ പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഹർ വുമൻസ് വർക്ക് വാസ് നത്തിങ് ലെസ് ദാൻ ആട്ട്. അതുകൊണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി അമ്മ പറഞ്ഞത് ശരിയാണ്, വുമൻസ് വർക്ക് എന്ന് പറയുന്നത് ഒരു ഹൈ ആർട്ടാണ്, നല്ല കഴിവ് വേണ്ട ഒരു ജോലി തന്നെയാണ്. അതിൽ എൻ്റെ അമ്മ മിടുക്കിയുമാണ്, അമ്മ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഹവ് മാസ്റ്റർ പീസ് സിൻസ് ഐ വാസ് സ്മാർട്ട് വാസ് പ്രൈംഡ് പ്രേസ്ഡ് പോളിഷ്ഡ് സ്കോൾഡഡ് ആൻഡ് അഡ്വൈസ്ഡ് ടു കീപ്പ് എ ഹൗസ് മച്ച് ബെറ്റർ ദാൻ മൈ ഹേർട്ട്. എന്നിട്ട് അമ്മ എന്താ ചെയ്തത്, അമ്മ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിച്ചു, അതെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അമ്മയുടെ മാസ്റ്റർ പീസായിട്ട് അമ്മയുടെ പുറകെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന എന്നെയും അമ്മ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. എങ്ങനെയാണ് പഠിപ്പിച്ചത്, ഞാൻ അത്യാവശ്യം വളർന്ന് സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ അമ്മ എനിക്ക് ആദ്യം എങ്ങനെയാണ് ഓരോ ജോലികൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലും അങ്ങനെയാണ്, നമ്മളൊക്കെ അത്യാവശ്യം പെൺകുട്ടികളൊക്കെ അത്യാവശ്യം ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ അമ്മമാർ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കും. ലൈക്ക് എവിടെയെങ്കിലും തൂത്തിടാനൊക്കെ നമ്മളെ പഠിപ്പിക്കും, പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ പൊടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കും, തറ തുടയ്ക്കാൻ പഠിപ്പിക്കും. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവളെയും അമ്മ ആദ്യം കുറച്ച് കാര്യങ്ങൾ തുടക്കത്തിൽ പഠിപ്പിച്ചു, പ്രൈംഡ് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, പ്രേസ്ഡ്. അപ്പോൾ ആദ്യം അവൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും അമ്മ അത് പെർഫെക്റ്റ് ആയിട്ട് അവൾ നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവളെ അതിൻ്റെ പേരിൽ പ്രൈസ് ചെയ്യും. അവളോട് പറയാം കൊള്ളാം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു മോട്ടിവേഷനാണ്, അങ്ങനെ അവൾ മോട്ടിവേറ്റഡ് ആവും. പിന്നീട് അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അമ്മ അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് അവളെ കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും. ആദ്യമൊക്കെ തൂക്കുമ്പോൾ ചിലപ്പോൾ നല്ല വൃത്തിക്കൊന്നും അവൾക്ക് തൂക്കാൻ അറിയില്ലായിരിക്കും, ജസ്റ്റ് തൂത്ത് വിടുമായിരിക്കും. അപ്പം അമ്മ പറയും ഇങ്ങനെയാണ് മോളെ, എല്ലാ മുക്കും മൂലയും ചുക്കരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് എല്ലാം നല്ല വൃത്തിയാക്കി വേണം തൂത്ത് വാരി കളയാനായിട്ട് എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പോളിഷ്ഡ് എന്ന് വെച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി അമ്മ പറഞ്ഞു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇവൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ട്, അത് പെർഫെക്ഷനിൽ എത്തിയിട്ടില്ല, അമ്മയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും, അവളെ വഴക്ക് പറയും. പിന്നെ അവസാനം അവൾക്ക് അത്യാവശ്യം വേണ്ട അഡ്വൈസൊക്കെ കൊടുക്കും. അങ്ങനെയാണ് അമ്മമാർ പിള്ളേരെ എല്ലാം അവർ ചെയ്ത ജോലി പിള്ളേരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ജൂലിയ അൽവാരസിൻ്റെ അമ്മ, നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം, ജൂലിയ അൽവാരസിൻ്റെ അമ്മ ജൂലിയ അൽവാരസിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പം എന്നിട്ട് അമ്മ എപ്പോഴും പറയുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിലും പരിശുദ്ധമായിട്ടായിരിക്കണം നമ്മളൊരു വീട് എപ്പോഴും ക്ലീൻ ചെയ്തിടാനായിട്ട്. ഐ ഡിഡ് നോട്ട് വോണ്ട് ടു ബി ഹർ അക്കൗണ്ട് പാർട്ട്. അപ്പോൾ ഇത്രയും തന്നെ കേട്ടപ്പോഴും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴും ഇതെല്ലാം കേട്ടപ്പോഴും ഇതെല്ലാം അനുഭവിച്ചപ്പോഴും നമ്മുടെ പെൺകുട്ടിക്ക് മനസ്സിലായി ഞാൻ ഈ അമ്മേനെ ഫോളോ ചെയ്ത് ഇതുപോലൊരു വീട്ടുജോലിക്കാരി ആവാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, എനിക്കാവണ്ട, കാരണം അത് ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ്, ആ പണിയൊന്നും ഒരിക്കലും അവസാനിക്കത്തില്ല, ഇത് അവസാനിച്ചിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകുന്ന ഇപ്പം തന്നെ ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇനി ജീവിതകാലം മൊത്തം ഇതുപോലെ എൻ്റെ അമ്മേനെ പോലെ ഒരു ഹൗസ് വൈഫ് ആകുകയാണെങ്കിൽ എനിക്ക് ഈ ജോലി ഒഴിഞ്ഞിട്ട് മറ്റൊന്നിനും നേരം കിട്ടില്ല, അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീംസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ ഇവളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവാം. ഐ സ്ട്രക്ക് ഔട്ട് ബട്ട് ബിക്കേം മൈ മദേഴ്സ് ചൈൽഡ്. ആ സമയത്ത് അവൾ ചിന്തിച്ചു, അവൾ അമ്മയ്ക്കെതിരെ ആർഗ്യൂ ചെയ്യാൻ തീരുമാനിച്ചു, എന്താ ഞാൻ ഒരിക്കലും അമ്മേനെ പോലെ അമ്മേനെ പിന്തുടർന്ന് അമ്മയുടെ പാത പിന്തുടർന്ന് ഒരു ഹൗസ് വൈഫ് ആവില്ല. പക്ഷേ അവൾ യഥാർത്ഥത്തിൽ ആയിത്തീർന്ന് എന്തായിരുന്നു, അമ്മേനെ പോലെ തന്നെ ഒരു ഹൗസ് വൈഫാണ് അവളും ആയിത്തീർന്നത്. എ വുമൺ വർക്കിംഗ് അറ്റ് ഹോം ഓൺ ഹർ ഹാർട്ട് ഹൗസ് കീപ്പിംഗ് പേപ്പർ ആസ് ഇഫ് ഇറ്റ് വെർ ഹേർട്ട്. അവൾ അമ്മ പറഞ്ഞ പോലെ അവളുടെ ഹേർട്ടിലും ക്ലീനായിട്ടും നീറ്റായിട്ടും ഒക്കെ വീടിനെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു ഹൗസ് വൈഫായി, പക്ഷേ അതുപോലെ തന്നെ അവൾ അവളുടെ ഡ്രീമും ഒന്നിച്ച് കൊണ്ടുപോയിരുന്നു, കാരണം അവളൊരു റൈറ്ററുമായി. അപ്പോൾ ആർട്ടിസ്റ്റിക് ലൈഫും ഹൗസ് ഹോൾഡ് ലൈഫും അവൾ ഒന്നിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പോയത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പോയത്തിൽ ശരിക്കും കാണിക്കുന്നത് സ്ത്രീകളുടെ ജോലി അത്ര വലിയ ജോലിയൊന്നുമല്ല, കഞ്ഞിയും കറിയും വെക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും കൊണ്ടും സാധിക്കും എന്നൊക്കെയാണ് ആണുങ്ങൾ പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ, ഒരു
ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ ആണുങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു നോക്ക്, ലൈക്ക് ഒരു കഞ്ഞി വെക്കാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വെള്ളം ചൂടാക്കാനോ ചായ വെക്കാനോ ഇവരുടെ അടുത്ത് പറയുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ചായ വെക്കുകയാണെങ്കിൽ ആ പാല് തിളയ്ക്കുന്ന അത്രയും നേരം അതിൻ്റെ ചുവട്ടിൽ തന്നെ നിന്നിട്ട് പാല് തിളച്ച് കഴിയുമ്പോഴേ പൊടിയും സംഭവമെല്ലാം എടുത്ത് ഇടത്തുള്ളൂ. പക്ഷേ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇത് പറയുന്നെങ്കിൽ അവൾ എന്ത് ചെയ്യും, പാല് തിളയ്ക്കാൻ അടുപ്പേ വെച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവൾ കറിക്ക് അരിയാനുള്ള തരിയും, ഏതെങ്കിലും കറി വെക്കാനുണ്ടെങ്കിൽ വെക്കും, കഞ്ഞി വാർക്കാനുണ്ടെങ്കിൽ അത് ചെയ്യും, അങ്ങനെയുള്ള എല്ലാ പണികളും അവൾ ചെയ്യും. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ അതും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പെണ്ണുങ്ങളെ കൊണ്ട് പറ്റും, പക്ഷേ അതിന് ആണുങ്ങളെ കൊണ്ട് പറ്റില്ല. ദ ബേസിക് തീം ഓഫ് ദ പോയം എന്ന് പറയുന്ന ജെൻഡർ സ്പെസിഫിക് റോൾസ് ആണ്. അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി സൊസൈറ്റി നേരത്തെ തന്നെ ചില ജോലികളൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താണ്, ആണുങ്ങളുടെ ജോലി എന്ന് പറയുന്നത് വീടിന് വേണ്ടിയിട്ട് വരുമാനം കൊണ്ടുവരിക, ഓക്കെ, വീടിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സൊസൈറ്റി ഒരുപാട് ചേഞ്ച് ചെയ്തു. എന്നിരുന്നാൽ പോലും സൊസൈറ്റി ചേഞ്ച്ഡ് ആയി എന്ന് ഞാൻ പറഞ്ഞത് ഇൻ ദ സെൻസ് സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അവർക്ക് പുറത്തിറങ്ങാനും പ്രൊഫഷണൽ ലൈഫ് ലീഡ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ഒരു കാര്യത്തിന് മാത്രം ഇന്നും മാറ്റമില്ല, അതായത് സ്ത്രീകളോടുള്ള പുച്ഛം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയോടുള്ള പുച്ഛത്തിന് ഇന്നും ഒരു മാറ്റമില്ല. അതായത് ഇപ്പം സ്ത്രീകളും ഓക്കെ, ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, നമ്മൾ നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ അവരൊരു പ്രൊഫഷണൽ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഹൗസ് വൈഫ് എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും അവർക്കുണ്ട്. ലൈക്ക് അവർ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്ന സമയത്ത് അവരവരുടെ പ്രൊഫഷണൽ ലൈഫിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ചുമ്മാ വന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അതിനും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ വന്ന് പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്കൊരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട്, ഫാമിലീനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ അവരുടെ ഈ ഇവിടെ വന്ന് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ വന്ന് പഠിപ്പിച്ചതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അവർക്ക് ചെയ്യേണ്ട കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ആസ് എ ഹൗസ് വൈഫ് ഹൗസ് ഹോൾഡ് ജോലി അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾ എന്താ ചെയ്യുന്നത്, അവർ ഒരു ജോലി പകൽ ഫുൾ ടൈം ചെയ്യുന്നു, എന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഫുൾ ടൈം റെസ്റ്റാണ്. ചോദിക്കുമ്പം പറയും ഞാൻ പകൽ മുഴുവൻ വീടിന് വേണ്ടി അധ്വാനിച്ചിട്ട് വന്ന, എന്നാൽ സ്വന്തം ഭാര്യനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ഉള്ളൊരു മനസാക്ഷി പല ആണുങ്ങൾക്കും ഇല്ല. അപ്പം ഇവിടെ ഈ പോയത്തിൽ കാണിക്കുന്ന ജെൻഡർ സ്പെസിഫിക് റോളാണ്. അതായത് ഒരു വീട് വൃത്തിയായിരിക്കുക എന്നുള്ളത് പെണ്ണിൻ്റെ ആവശ്യമാണ്, വീട്ടിൽ എല്ലാവരുടെയും തുണി വാഷ് ചെയ്യുക, അത് വിരിച്ചിടുക, അത് മടക്കി വെക്കുക, തുണി അയൺ ചെയ്ത് കൊടുക്കുക തുടങ്ങി എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പെണ്ണുങ്ങൾ വേണം. പക്ഷേ അതേസമയം ആണുങ്ങൾ പറയും നിങ്ങൾ എന്തായതിനു മാത്രം ഇവിടെ ചെയ്യുന്ന, എന്ത് വലിയ പണിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ആണുങ്ങൾ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ജെൻഡർ സ്പെസിഫിക് റോൾസ് എന്നുള്ളതാണ് ഈ പോയത്തിലെ ബേസിക് തീം. അപ്പോൾ അതിനെ ഒരു പരിധിവരെ പോയം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സൊസൈറ്റി എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഈ ആണുങ്ങൾക്ക് ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ഇത്രയ്ക്ക് ഇത്രയ്ക്കല്ലേ ഉള്ളൂ എന്നുള്ള അവരുടെ ആ ഒരു പുച്ഛം ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, പിന്നെ ഇതൊരു തേർഡ് പേഴ്സൺ നറേറ്റീവിലാണ്, കാരണം ഒരു അമ്മയുടെ മകളാണ് ഇതിലൂടെ സംസാരിക്കുന്നത്. ഇൻഡയറക്ട്ലി നമുക്ക് പറയാം അത് ജൂലിയ അൽവാരിസ് ആണെന്ന് പറയാം, പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ പേരൊന്നും ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല, ഷീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു അമ്മയുടെ മകൾ എന്ന രീതിയിലാണ് ഇതിനകത്ത് നറേറ്റർ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു തേർഡ് പേഴ്സൺ നറേറ്റീവിലാണ്. അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവളുടെ അമ്മ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് ജോബ്സൊക്കെ അവളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു അവൾക്ക് ആദ്യം പറഞ്ഞു കൊടുത്തു, പിന്നെ അവളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് അവൾ എന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ അവൾ വഴക്ക് പറഞ്ഞു, പിന്നെ അവൾക്ക് കുറേ അഡ്വൈസൊക്കെ കൊടുത്തു. അങ്ങനെ അവളെയും നല്ലൊരു ഹൗസ് വൈഫാക്കി മാറ്റാനുള്ള അമ്മയുടെ ശ്രമം. കാരണം എന്താ, ഇപ്പം എന്തൊക്കെ പ്രൊഫഷണൽ ലൈഫ് ഭാവിയിൽ ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞാലും പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ ഹൗസ് ഹോൾഡ് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാ അമ്മമാരും അവരുടെ പെൺകുട്ടികളെ ഈ ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് ഒരു മോചനമില്ല. അത് തന്നെയാണ് ജെൻഡർ സ്പെസിഫിക് റോൾസ് എന്ന തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൽ സെയിം സൗണ്ട് അല്ലെങ്കിൽ സെയിം ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പം ടു കീപ്പ് എ ഹൗസ് മച്ച് ബെറ്റർ ദാൻ മൈ ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിൽ, ആ ഒരു ലൈനിൽ ഹൗസ് എച്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എമ്മും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഒരിക്കലും ആണുങ്ങൾ ആ വർക്കിനെ വാല്യൂ ചെയ്യുന്നില്ല, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോയം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, അതിന് തൊട്ടടുത്തിടക്കുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.